വീണ്ടും വന്നു. ഇന്നത്തെ ദിവസം ഞാൻ ഉണ്ടാക്കാൻ പോണെന്താന്ന് വെച്ചാൽ മടൽ വെട്ടി ബീഫ് കറി. അപ്പോൾ നമുക്ക് മടൽ വെട്ടി ബീഫ് കറിയിൽ മെയിൻ ആയിട്ട് വേണ്ട സംഭവം എന്താണ്? മടൽ. മടൽ കുറയ്ക്കാൻ പോവാം. കം ഓൺ. അപ്പൊ ഞാൻ മടൽ വെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. യാരീവൻ യാരീവൻ കല്ലും വെട്ടിപ്പോയിട്ട് വെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഈ മടലുണ്ടല്ലോ, ഇത് ചെയ്യും നമുക്ക് പിഞ്ച് മടലായിരിക്കണം കേട്ടോ. അതൊക്കെ ഞാൻ പറയാൻ വിട്ടുപോയി. ഇനി ഇത് പിഞ്ച് മടൽ നമ്മൾ വെട്ടി ഇനിയിത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഈ പച്ചഭാഗവും ഈ പച്ചഭാഗവും നമുക്ക് കളഞ്ഞ് നല്ല കരിമ്പ് പോലെ ആക്കിയെടുക്കാം. ഉണ്ടാ ഈ ഗ്രീൻ കളറൊക്കെ പോയി വെളുത്ത കളറാവുന്നത് വരെ ഇങ്ങനെ ചീകയാണ്. മടലൊക്കെ വെട്ടി ക്ലീൻ ചെയ്ത് നല്ല കരിമ്പ് പോലെ ആക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ശരിക്കുള്ള പരിപാടിയിലേക്ക് പോവാം. ആദ്യം നമുക്ക് വേണ്ടത് ബീഫ്, ഒരു മുക്കാ കിലോ ബീഫ് ഉണ്ടത്. അതേപോലെ നമ്മുടെ മടല്, ഒരു ചിരട്ട, പിന്നെ തേങ്ങാക്കൊത്ത്, കുരുമുളക്, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച അമ്മിയിൽ ചതച്ചതാണ്, പിന്നെ ഒരു മൂന്ന് സവാള, വലിയൊരു മൂന്ന് സവാള, പിന്നെ ഒരു കുട്ടി നാല് ഉരുളക്കിഴങ്ങ്. ഇത്രയാണ് നമ്മുടെ സംഭവങ്ങൾ. നാരങ്ങ, ഒരു നാരങ്ങ ഫുള്ള് ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നാരങ്ങ ഇല്ലാത്തവർക്ക് വിനിഗർ എടുക്കാം. പിന്നെ വേറൊരു ഒരാൾ ചെയ്തിരിക്കുന്നതിൽ ഞാൻ കണ്ടു, ഫാഷൻ ഫ്രൂട്ട് ഇടുന്നത് ഞാൻ കണ്ടായിരുന്നു. അതിൻ്റെ ടേസ്റ്റ് ഞാൻ നോക്കിയിട്ടില്ല, എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഫാഷൻ ഫ്രൂട്ട് ഇല്ല, അതാണ് ഞാൻ നാരങ്ങ എടുത്തു. അപ്പം നമുക്കിനി അടുപ്പത്ത് വയ്ക്കാം. അപ്പം നമ്മുടെ മടല് നമുക്കിങ്ങനെ അടുക്കി പെറുക്കി ഉത്തപ്പനാക്കി വയ്ക്കാം. എത്രത്തോളം അടുക്കി വെക്കാൻ പറ്റുമോ അത്രത്തോളം അടുക്കി വെക്കണേ. ഞാൻ ഈ മടല് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കിയായിരുന്നു. ഈ കണ്ടപ്പോ ഒരു കരിമ്പ്, കരിമ്പിന്റെ സ്റ്റൈലിലൊക്കെ ഇരിക്കുന്നതുകൊണ്ടേ ഒന്ന് കഴിച്ചു നോക്കാമെന്ന് തോന്നി ഞാൻ കഴിച്ചു നോക്കി. ചെറിയൊരു മധുരമൊക്കെ ഉണ്ട് കേട്ടോ, നമ്മുടെ കരിമ്പിന്റെ അത്രയും വരത്തൊന്നും ഇല്ലെങ്കിലും ചെറിയൊരു മധുരമൊക്കെ. അപ്പൊ നമ്മള് മടലിട്ട് ഇനിയിപ്പോ രണ്ട് മടല് വേസ്റ്റ് ഇടണോ? ഇടണോ? ഇനി നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്യാം. ആദ്യം ബീഫ് എടുത്ത് ഇടാം. ബീഫ് ചെറുതായിട്ടു നമ്മൾ അതിലേക്ക് നമുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മൂന്ന് വലിയ സവാള എടുത്തിട്ട്, മൂന്ന് വലിയ സവാള നമ്മൾ ഇട്ട് കൊടുക്കാനേ. ഉടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം കുക്കറിലിട്ട് സ്റ്റീം ചെയ്യല്ലേ. അപ്പം നമ്മൾ സവാള ഇട്ടു. ഇനി നമുക്ക് ഒരു മൂന്ന്, അത് എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടോട്ടാ. ഞാനിപ്പോൾ കാരണം ബിഗിനേഴ്സ് എന്തായാലും ഇത്രയും റിസ്കി പണി ഏറ്റെടുക്കൂലല്ലോ, അപ്പം അത് കാരണം എനിക്ക് ഇത്രയും എരിവ് എനിക്ക് ഇഷ്ടമാണേ, അതുകൊണ്ട് ഞാൻ ഇത്രയും റോഡി ഇട്ടു, ഒരു മൂന്നാല് ടീസ്പൂൺ. ഓക്കെ. പിന്നെ ഇത് മല്ലിപ്പൊടി. മല്ലിപ്പൊടി കൂടിയാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഇതും ഉണ്ട് ഒരു മൂന്നാല് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. പിന്നെ ഉപ്പ്. ഈ സ്പൂണിലൊക്കെ എടുത്ത് വെച്ചിട്ട് എനിക്ക് ഒരു രക്ഷയില്ലാത്തൊരു പരിപാടിയാണ്. ഇതൊക്കെ എൻ്റെ കൈക്കണക്കാണ് കേട്ടോ, ഉപ്പൊക്കെ ഞാനൊരു കൈക്കണക്കിന് ഉപ്പിടുകയാണ് എനിക്കിങ്ങനെ. ഓക്കെ, കേട്ടോ ഉപ്പിട്ടു. ഇനി നമ്മുടെ നാരങ്ങ നീര് കേട്ടോ, നാരങ്ങ നീര് എല്ലായിടത്തും ഇങ്ങനെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ഞാൻ പറഞ്ഞല്ലോ അമ്മിയിൽ ചതച്ച വെളുത്തുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഇതൊക്കെ നല്ല സൂപ്പർ സംഭവങ്ങളാണ് കേട്ടോ. ഇഞ്ചിയൊക്കെ ആവശ്യത്തിന് നിങ്ങൾക്ക് അറിയാമല്ലോ, ആവശ്യത്തിന് എല്ലാത്തിനും കണക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നമ്മുടെ കുരുമുളക് പൊടി, കുരുമുളക് പൊടി. ഓക്കെ, ഇതെല്ലാം എൻ്റെ കൈക്കൊക്കെ ആയതുകൊണ്ടാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് ചെറിയ ഉരുളക്കിഴങ്ങ്, അതൊരു വലിയ കഷ്ണമായിട്ട്, കാരണം നമ്മൾ സ്റ്റീം ചെയ്യുമ്പോൾ ഇതൊക്കെ ഉടഞ്ഞു പോവേ, അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് നമ്മുടെ തേങ്ങാക്കൊത്ത്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാമേ. തേങ്ങാക്കൊത്തിട്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് ഇങ്ങനെ പെരട്ട് കണ്ടോ, നല്ല സൂപ്പറായിട്ട് നല്ല ഓട്ടി പൊളിയായിട്ട് ഇങ്ങനെ അങ്ങ് കുഴച്ച് കുഴച്ച്, അയ്യോ സോറി, കുഴച്ചോണ്ടിരിക്കുകയാണേ, കുഴച്ച് കുഴച്ച് സൂക്ഷിക്കണേ, എൻ്റെ കുഴക്കില്ലെല്ലാം താഴോട്ടൊക്കെ പോകുന്നുണ്ട്. ഇങ്ങനെ അങ്ങ് കുഴച്ച് കുഴച്ച് നല്ല സൂപ്പറായിട്ടങ്ങ് കുഴച്ചെടുക്കാം. നമ്മൾ കുഴക്കും തോറും അതിൻ്റെ എന്താ പറയുക,
സത്തക്കായൻ്റെ ഉള്ളിലോട്ട് അങ്ങനെ എരിവൊക്കെ അങ്ങ് പിടിക്കും. എരിവും നാരങ്ങയുടെ പൊക്കണ്ട പൊളിച്ചില്ലേ. ഇത് ഞാനിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ സംഭവങ്ങൾ നമുക്ക് നിരത്താം. ഈ ചിരട്ട, ഈ ചിരട്ട ആദ്യം ഇങ്ങനെ നിരത്താം. ഈ ചിരട്ട എങ്ങനെ ഇടണമെന്നറിയാമോ? പണ്ടുള്ളവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ബീഫ് ഇടുമ്പോൾ ബീഫ് വേവാൻ വേണ്ടി മുറ്റിയ ബീഫ് എന്നൊക്കെ പറയുന്നില്ലേ, ആ മുറ്റിയ ബീഫ് വേവാ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ചിരട്ട പൊട്ടിച്ചിട്ടാൽ മതി എന്ന് പറയാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോഴാണ്, ഇപ്പോഴത്തെ ട്രെൻഡിലാണ് ഇന്ന് ഈ ചിരട്ടയ്ക്കിട്ട് കറി വയ്ക്കുന്നത്. എന്തിനാണ്, ടേസ്റ്റിനാണോ അതോ ബീഫ് വേവാൻ വേണ്ടിയിട്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ബീഫ് വേവാനായിട്ട് കുക്കറിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ എത്ര മുറ്റി ചിക്കനും സോറി ബീഫും നല്ലോണം വെന്തോ. നമുക്ക് നമ്മുടെ ബീഫ് എല്ലാം കൂടി നേരത്തി പിടിച്ച് ഇങ്ങനെ തന്നെ ഇടാം. സ്റ്റൈലായിട്ട് ഇടാം. സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് താഴോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. അപ്പോ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു, ഗ്യാസിലേക്ക് വെച്ചു. നമ്മള് കോമഡി സ്കിറ്റുകളിലൊക്കെ കാണുന്ന പോലെ അടുപ്പത്തെല്ലാം വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്യാണ്ട് പോവാ പോയി പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യമേ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചു കേട്ടോ. അങ്ങനെ നമുക്ക് നമ്മുടെ കുക്കറിന് മൂടി കുക്കറിനെ മൂടി എടുത്തു. ഇത് വേവുന്നത് വരെ ഒരു 6, 7, 8, 9 വിസിൽ വരെ നമുക്ക് നോക്കാം. പിന്നെ ഒരുപാട് വിസിലടിച്ചാൽ നമ്മുടെ മടൽ ചിലപ്പോൾ വെന്ത് തുടങ്ങി പോകുമെന്ന് എനിക്ക് അറിയത്തില്ല. അത് കാരണം നമുക്കൊരു വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇനി വിസിലടിക്കാമല്ലോ. നമുക്കൊരു 6, 7 വിസിലിൽ നമുക്ക് ഇത് നമുക്ക് എടുക്കാം, എടുത്ത് നോക്കാം. അപ്പോൾ ഇത് സ്റ്റീം വരാൻ ഇനി എങ്ങനെ വന്നാലും ഒരു അരമണിക്കൂർ എടുക്കും. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് വേറൊരാൾ ഇവിടെ വന്ന് ഒളിഞ്ഞിട്ട് നോക്കണമെന്ന് ഞാൻ കണ്ടു. വേറെ ഒന്നുമല്ല, ഞാൻ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പഠിക്കാൻ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ ഇവിടെ വീഡിയോ എടുക്കണ്ടപ്പോൾ അവനെ ഇടയ്ക്ക് ഒന്ന് നോക്കിയായിരുന്നു. അപ്പോൾ ഞാൻ ഇനി ഈ വരുന്ന ഒരു അരമണിക്കൂർ അവനെ ഒന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. കിരേ ഇത് പഠിച്ചതാ കിരൺ, ഇത് പഠിച്ചതാണ്. അപ്പൊ നമ്മുടെ 7-ാമത്തെ വിസില് വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വെന്ത് പോകണ്ട, വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇനിയും വെക്കാമല്ലോ. അതാണ് ഞാൻ ഓഫാക്കാണ്, ഓഫാക്കാണ്. ഇനി നമുക്കിത് സ്റ്റീം പോകുന്നതുവരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മണം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നല്ല മണം, നല്ല മണം, സൂപ്പർ. അപ്പൊ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയ പച്ച വെളിച്ചെണ്ണ പൊട്ടിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെന്ന് പറഞ്ഞാൽ കൊളസ്ട്രോള് വരും, ഷുഗർ വരും എന്നൊന്നും ആരും ചിന്തിക്കണ്ട. കാരണം പച്ച വെളിച്ചെണ്ണ ഒരിക്കലും നമുക്ക് കൊളസ്ട്രോൾ ഒന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് അടച്ചു വെക്കാം. വെന്തിട്ടുണ്ട്, ഞാൻ ചുമ്മാ അടച്ചു വയ്ക്കാം. അപ്പം നമ്മുടെ ബീഫ് കറി റെഡിയായി. ബീഫ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇവിടെ ഇപ്പം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് രസമാണ്. രസം ഇപ്പം എടുക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല. കാരണം ആദ്യം ബീഫ് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നൊന്നും അറിയാമോ. വേറെ നിറയെ കോരി വെച്ചിട്ടുണ്ട്. പീസ് സൂപ്പർ. ചോറ് കൂട്ടി ഒന്ന് കഴിക്കട്ടെ. സൂപ്പർ, പ്രതീക്ഷിച്ചതിനേക്കാളും സൂപ്പർ, അടിപൊളി. തുമ്പിനൊന്ന് കൊടുത്തു നോക്കട്ടെ.
ഞാൻ സൂപ്രാന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഇവൻ പറയട്ടെ, പെട്ടെന്ന് താമാ വിഷന്നിട്ട് വേഗം. സത്യമേ പറയാവേ, ആ മടലിൽ എടുത്തിട്ടുണ്ടല്ലോ. ഞാൻ അപ്പോഴേക്കും മടല് കഴിക്കട്ടെ. സൂപ്പർ സാധനം അമ്മ ഉണ്ടാക്കിയത്, സൂപ്പർ. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്പർ അടിക്കല്ലോ, അടിക്കല്ലോ. സത്യം ഇതിന്റെ ഉള്ളില് ജ്യൂസ് ഉണ്ട്, ഈ ഗ്രേവിയുടെ ജ്യൂസ് ഒക്കെ കേറി പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി. കൈ കഴുകിയിട്ടാണോ വന്നത്? അല്ലേ, പോയി കൈ കഴുകിയിട്ട് വാ. അവനോട് നോക്കാം എന്ത് പറയുന്ന അറിയാലോ. ചെറിയ ചൂടുണ്ടേ. അത് ഞാൻ പിടിച്ചിരുന്ന തന്നെ പിടിച്ചു കഴിക്കേ. സൂപ്പർ ടേസ്റ്റ്. കരിമ്പ് പോലും കഴിക്കാത്തവനാ. സൂപ്പർ ടേസ്റ്റ്, ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്യണം. ഉരുളക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ് നല്ലോണം ഉടഞ്ഞു പോയിട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങിന് ഈ മടലിനൊരു ടേസ്റ്റും വന്നിട്ടുണ്ട്. മടലിന് ചെറിയൊരു മധുരമുണ്ട്, ആ മധുരം തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങിലും കുറച്ച് പിടിച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് പിന്നെ എന്തുണ്ടെങ്കിലും വലിച്ചെടുക്കുമല്ലോ. അപ്പൊ ആ ഉരുളക്കിഴങ്ങിന് മടലിന്റെ ടേസ്റ്റ് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ബീഫ് പുളിയാണ്, നല്ല ഇഷ്ടമുണ്ട്. വേറൊരു കാര്യം, ഞാൻ ഇതിന് മഞ്ഞപ്പൊടി ഇടാൻ മറന്നുപോയി, ഗരം മസാല ഇടാൻ മറന്നുപോയി. വിചാരിച്ചോ, ഇനിയിപ്പോ കുക്കർ ആയതൊന്നും തുറക്കാനും പറ്റത്തില്ല. ബാക്കിയാണെങ്കിലും മറ്റേ നമുക്ക് ഇടായിരുന്നു. ചട്ടിയിലേക്കായിരുന്നെങ്കിൽ ഇടായിരുന്നു, പക്ഷെ തുണി ഇടാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും അതിന്റെ ഒരു പോരായ്മ അറിയുന്നേ ഇല്ല കേട്ടോ. എല്ലാരും ട്രൈ ചെയ്ത് നോക്കണോ, സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാരും ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മ വയറൊക്കെ നിറഞ്ഞു. ഇനി മൊത്തത്തിലുള്ള അഭിപ്രായം പറയട്ടെ. നേരത്തെ വിശപ്പിൻ്റെ ആവേശവും ആ ബീഫിൻ്റെ മണവും കൊതിയും ഒക്കെ ആയിരുന്നു നേരത്തെ. ഇപ്പം ഞാൻ ഏകദേശം കഴിച്ച് തീർന്നു, തീരാറായി. അതുകൊണ്ട് മടലിലേക്കൊക്കെ ഹിസ്റ്ററി എടുക്കുന്നു. നോക്ക്, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റേ മടൽ വലുതൊക്കെ എടുത്ത് കടിച്ചായിരുന്നു. നിങ്ങളടുത്ത് നിന്ന് കുറച്ച് മാറ്റിട്ട് ഞാൻ എക്സ്ട്രാ പീസൊക്കെ വലിച്ച് കീറി ഇത് നശിപ്പിച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ, നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ മധുരയും കഴിച്ചു. കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബീഫ് കറിക്ക് ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ മടലിൻ്റെ ഗുണം വരുന്നുണ്ട്. പിന്നെ ചിരട്ടയിൽ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് വിശദീകരിച്ച് തരാൻ എനിക്ക് അറിയില്ല. ആ അപ്പൊ ചിരട്ട, പണ്ട് എല്ലാവരും പറയാറുണ്ട് ചിരട്ടയുടെ വെള്ളം തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ റെഡ്യൂസ് ആവും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് അത്ര അറിയില്ല. അപ്പൊ ചിരട്ടയുടെ ഗുണം ചെല്ലുന്നുണ്ട്, മടലിന്റെ ഗുണം ചെല്ലുന്നുണ്ട്. പിന്നെ എന്താ പറയാ, ബീഫിൻ്റെതായ കൊളസ്ട്രോള് ഈ മടൽ വലിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കൊളസ്ട്രോൾ റെഡ്യൂസ് എന്നും പറയാം ഈ കറിയില്. പിന്നെ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന നാടൻ കറി തന്നെ ഇഷ്ടം. നമ്മള് ഈ യൂട്യൂബിൽ എല്ലാവരും പറഞ്ഞ അസാധ്യ സംഭവമാണ്, സൂപ്പറാണ് എന്നൊന്നും പറയാൻ എനിക്ക് പറ്റത്തില്ല. ആ ചൂടും ആ രുചിയും അത് ഞാൻ ആസ്വദിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. നാടൻ, നമ്മളുണ്ടാക്കുന്ന നാടൻ ടേസ്റ്റാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ വ്യത്യസ്തമായിട്ടുള്ള രുചി ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ഒരു വെറൈറ്റി റെസിപ്പി തന്നെയാണ്. കാരണം പല ടേസ്റ്റുകളും നമുക്ക് അറിയാൻ പറ്റും. എനിക്ക് ഇതിൽ മധുരക്കറികൾ എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പൊ ഇത് എന്ന് പറയുമ്പോൾ മടല് നിങ്ങൾ ചെത്തുമ്പോൾ ഒന്ന് കഴിച്ചു നോക്കുക. അപ്പൊ ആ മടലിന് ചെറിയൊരു മധുരമുണ്ട്, ആ മധുരം ഈ ബീഫിലും ഉരുളക്കിഴങ്ങിലും ഒക്കെ പിടിച്ചിട്ടുണ്ട്. മധുരം എനിക്ക് അത്രക്കങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഞാൻ ഒരുപാട്, ഞാൻ ആദ്യമേ പറഞ്ഞു, എനിക്ക് എരിവ് ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ കൊള്ളാം, പക്ഷെ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന നാടൻ ആണ് എനിക്ക് ഇഷ്ടം.